വീനസിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ക്ഷേത്രങ്ങളിൽ നിത്യവും പോവും, ഭഗവാന്റെ മുമ്പിൽ നല്ല രീതിയിൽ പ്രാർത്ഥിക്കും. നമ്മുടെ ഈ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ചോ എന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല. കാരണം നമ്മൾ ഉള്ള് ഉരുകി പ്രാർത്ഥിച്ചിരുന്നാലും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാന്റെ സന്നിധാനത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ ചെവിയിൽ എത്തണം എന്നില്ല. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ മഹാഭൂരിപക്ഷവും ക്ഷേത്രങ്ങളുടെ അനുഷ്ഠാനങ്ങൾ അറിഞ്ഞുകൂടാതെയാണ് പലപ്പോഴും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പ്രാർത്ഥന നടത്തുന്നതും. ഈ അനുഷ്ഠാനങ്ങളിൽ ഒന്ന് ഇന്നിവിടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ രണ്ട് കവാടങ്ങളുണ്ടാകും. കിഴക്ക് ഭാഗത്തൊരു കവാടം, അതുപോലെ പടിഞ്ഞാറ് ഭാഗത്തൊരു കവാടം. മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളും കിഴക്ക് ദർശനമായതുകൊണ്ട് തന്നെ കിഴക്ക് ഭാഗത്തുള്ള കവാടത്തിലൂടെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. എന്നാൽ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്തൂടെയും വന്ന് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ കിഴക്ക് ദർശനമുള്ള ക്ഷേത്രത്തിൽ കിഴക്ക് ഭാഗത്തൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തണം എന്ന് പറയുന്നത്? അതിന് അനുഷ്ഠാനപരമായിട്ടുള്ള ഒരു കാരണമുണ്ട്. നമ്മൾ നോക്കിയാൽ അറിയാം, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഒരു ധ്വജസ്തംഭമുണ്ട്, അഥവാ കൊടിമരം ഉണ്ടാകും. ഈ ധ്വജസ്തംഭത്തിന് സമീപത്തായിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പിലായിട്ട് ഒരു ബലിപീഠം ഉണ്ട്. ഈ ബലിപീഠം വെറുതെ അവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നതല്ല, അതിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. അപ്പം നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ നാലമ്പലത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു അനുഷ്ഠാന കർമ്മം എന്ന് പറയുന്നത് ഈ ബലിപീഠത്തിൽ ബലി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ബലി കൊടുക്കാതെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയാൽ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടണമെന്നില്ല. അപ്പം ബലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മൃഗങ്ങളെ അവിടെ ബലി കൊടുക്കുക എന്നൊക്കെ ആയിരിക്കാം. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ ബലി കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങളെയാണ്. മനുഷ്യർ എന്ന് പറയുമ്പോൾ നന്മയും തിന്മയും എല്ലാം ചേർന്നതാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റക്കുറച്ചുകളനുസരിച്ചാണ് ഒരാളെ മോശമാണെന്നും അല്ലെങ്കിൽ ഒരാൾ നല്ല വ്യക്തിയെന്നും ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ നന്മയും തിന്മയും എല്ലാം ചേർന്ന ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ അവൻ പരിശുദ്ധനായിരിക്കണം. അപ്പം താൽക്കാലികമായിട്ടാണെങ്കിലും അവൻ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ദുർഗുണങ്ങളെ അവിടെ ബലി കൊടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ ദുർഗുണങ്ങൾ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെ ആറ് ഈഗോസ് അഥവാ ആറ് ദുർഗുണങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എന്താണ് ഈ കാമം? അമിതമായിട്ടുള്ള ആസക്തി, എന്തിനോടും അമിതമായിട്ടുള്ള ആസക്തിയാണ് നമ്മൾ കാമം എന്ന് പറയുന്നത്. അതിപ്പോൾ സെക്സിനോടാവാം, അതല്ലെങ്കിൽ മറ്റു വസ്തുക്കളോടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കാനുള്ള അത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ആസക്തിയാണ് നമ്മൾ കാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതുപോലെ തന്നെ ക്രോധ, അഹങ്കാരം കൊണ്ട് തീവാറുന്ന രീതിയിലുള്ള നമ്മൾ മറ്റുള്ളവരോട് ക്രോധത്തിൽ അല്ലെങ്കിൽ ദേഷ്യത്തിൽ പെരുമാറുന്ന ഒരു സ്വഭാവം നമ്മുടെ നിത്യജീവിതത്തിലും ഉണ്ട്. അത് ക്ഷേത്രങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നത് ഭഗവാൻ തൊഴാനാണ് വരുന്നതെങ്കിൽ അവിടെ പരസ്പരം വെല്ലുവിളിക്കുക അല്ലെങ്കിൽ വഴക്കടിച്ചിട്ടൊക്കെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന നൂറുകണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം കാമം പോലെ തന്നെ മറ്റൊരു ദുർഗുണമാണ് ഈ ക്രോധം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ ലോഭം എന്ന് പറയുന്നത് നമ്മുടെ സ്വാർത്ഥത. ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണാൻ പറ്റൂ ഇത്. അതായത് ഒരാൾ തൊഴാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനെ തൊഴണം, എൻ്റെ പിന്നിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ ഭഗവാനെ കാണാനേ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പം ഇവർ വന്നിട്ട് ഇവരുടെ ഈ സ്വാർത്ഥത കാരണം തള്ളി ഇടിച്ചൊക്കെ അകത്ത് കയറി നാലമ്പലത്തിൽ കയറി ഭഗവാനെ തൊഴും. ചിലപ്പോൾ മറ്റുള്ളവർ തൊഴാൻ പാടില്ലാത്ത രീതിയിൽ മറഞ്ഞു പോലും നിൽക്കുന്ന, നടയിൽ കയറി മറഞ്ഞു പോലും നിൽക്കുന്ന ആൾക്കാരുണ്ട്. വാസ്തവത്തിൽ ഇവരെത്ര വിഡ്ഢികളാണ് എന്നുള്ളത്, ഇവർ ഭഗവാനെ കാണുന്നുണ്ട്, തിരിച്ച് ഭഗവാൻ ഇവരെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാന് താല്പര്യമുണ്ടെങ്കിലേ കാണുള്ളൂ. നിങ്ങളെ എത്ര ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് VIP ആയിട്ട് ഭഗവാന്റെ മുമ്പിൽ വിഗ്രഹത്തിന് മുമ്പിൽ നിന്നിരുന്നാലും ഭഗവാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന കൊണ്ട് ഫലമില്ല. അപ്പം നിങ്ങൾ ഇനി തള്ളാതെ ഉന്താതെ ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ്, എല്ലാവരും തൊഴുതേന് ശേഷം എനിക്ക് തൊഴുതാൽ മതി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ ഒരു പക്ഷെ അവർ ആ ഭക്തനെ ആയിരിക്കും ഭഗവാൻ ആദ്യം കാണുന്നത്.
അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉന്തിയും തള്ളിയും അടിച്ചും ബഹളം വെച്ചിട്ടുമല്ല നാലമ്പലത്തിനകത്ത് പ്രവേശിക്കേണ്ടത്. നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ പറഞ്ഞ ആറ് ദുർഗുണങ്ങൾ, അപ്പൊ അതിൽ കാമം, ക്രോധം, ലോഭം, ഇനി മോഹം എന്ന് പറഞ്ഞാൽ എന്തും വേണം എന്നുള്ളൊരു മോഹം. നമുക്ക് അത്തരത്തിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ സ്വന്തമാക്കണം. നമുക്ക് ഒരു മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് എന്താണ്? ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഇത്രയേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കാണുന്നത് എന്തും സ്വന്തമാക്കുക, ഇനി അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം മനുഷ്യർക്കുണ്ട്. അതാണ് മോഹം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ മതം, ഞാനെന്ന ഭാവം, ഭയങ്കര അഹങ്കാരം, എനിക്ക് ശേഷം പ്രളയമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹമുണ്ട്. അമ്പലത്തിൽ വരും, പക്ഷെ എനിക്ക് ശേഷം ഇവിടെ പ്രളയമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ഭവന തൊഴാൻ വരുന്ന വലിയൊരു കൂട്ടർ ഉണ്ട്. അവരുടെ ആ ഒരു സ്വയം ഭാവത്തിനെയാണ് നമ്മൾ അഹംഭാവം എന്ന് പറയുന്നത്, ആ ഒരു ഞാൻ എന്നുള്ള ആ ഒരു ചിന്ത. അതുപോലെ തന്നെയാണ് അടുത്ത മാത്സര്യം എന്ന് പറയുന്നത്, ശത്രുത. എല്ലാവരോടും ഒരുതരം ശത്രുത സൂക്ഷിക്കുന്ന, ആരെയും സ്നേഹത്തോടുകൂടി കാണാനോ അവരോട് സമീപിക്കാനോ കഴിയാത്ത ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത്തരത്തിൽ ആറ് തരത്തിലുള്ള ദുർഗുണങ്ങൾ മനുഷ്യർക്കുണ്ട്. ഇതില്ലാത്ത ഒരാളുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം തെളിഞ്ഞതാണെന്നൊക്കെ പലരും പറയും. അങ്ങനെയൊന്നുമല്ല, എല്ലാ മനുഷ്യർക്കും ഈ ഒരു ദുർഗുണമുണ്ട്. ആ ദുർഗുണം നമ്മൾ ബലിപീഠത്തിൽ സമർപ്പിക്കുന്നു, ബലി കൊടുക്കുകയാണ്. എന്നിട്ട് തെളിഞ്ഞ മനസ്സോടുകൂടി, പരിശുദ്ധമായ മനസ്സോടുകൂടി മാത്രമേ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാവൂ. അപ്പം നിങ്ങൾ അങ്ങനെ പ്രവേശിക്കുന്ന ഒരാൾ പ്രാർത്ഥിച്ചാൽ, എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നിങ്ങളെ കാണും, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ അനുഷ്ഠാനകല നമ്മളിൽ 99% പേർക്ക് അറിയില്ല എന്നുള്ളതാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുന്നുണ്ട് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല ഇതിൻ്റെ ഉദ്ദേശം എന്താണ്. അപ്പം ബലിപീഠത്തിൽ നമ്മൾ ബലി അർപ്പിക്കുക, നമ്മളെ തന്നെ അർപ്പിക്കുക, നമ്മുടെ ഈ പറഞ്ഞ ദുർഗുണങ്ങൾ അവിടെ സമർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൽ കണ്ടുവരുന്ന മറ്റൊന്നാണ് ബലി പീഠങ്ങൾക്ക് പുറമേ കണ്ടുവരുന്ന ഒന്നാണ് ബലിക്കല്ലുകൾ. ഈ ബലിക്കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ സംരക്ഷകർ അല്ലെങ്കിൽ ക്ഷേത്രപാലകർ എന്നുള്ള രീതിയിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിൽ ഈ മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഇത്തരത്തിൽ ബലിപീഠത്തിൽ നിവേദ്യം കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ ബലിക്കല്ലുകൾക്ക് നിവേദ്യം കൊടുക്കാറുണ്ട്. എന്നാൽ അവിടെയൊന്നും ആരാധന നടത്താറില്ല. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അഭിഷേകം നടത്തുകയോ അലങ്കാര പൂജ നടത്തുകയോ അല്ലെങ്കിൽ ദീപാരാധന കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബലിപീഠത്തിനും ബലിക്കല്ലുകൾക്കും നമ്മൾ പറയുന്നത് ഡെമി ഗോഡ്സ് എന്നാണ് പറയുന്നത്. ഡെമി ഗോഡ്സ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്ഥാനമില്ല, എന്നാൽ ശക്തികളാണ്, അവർ പ്രത്യേകതരം ശക്തി അവർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ഈ ബലിക്കല്ലുകളെ നമ്മൾ സാധാരണ രീതിയിൽ ക്ഷേത്രപാലകർ എന്നുള്ള രീതിയിലാണ് അവിടെ സങ്കല്പിച്ച് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ക്ഷേത്രത്തിലെ ഒരു മേൽശാന്തി ശ്രീകോവിൽ തുറക്കുമ്പോൾ ഒരു മണി കൊടുക്കാറുണ്ട്. ഈ മണി എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്രീകോവിലിൻ്റെ ഇരു ഭാഗത്തും ദ്വാരപാലകർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷകരായിട്ട് രണ്ടുപേരെ നിർത്തിയിട്ടുണ്ട്. ഈ രണ്ടുപേരും ഈ പറഞ്ഞ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് പൂജയ്ക്ക് എത്തുമ്പോൾ മാറിക്കൊടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് അവിടെ ഈ മണിയായിട്ട് കൊടുക്കുന്നത്. അത്തരത്തിൽ മണി കൊടുത്താൽ അവർ മാറിപ്പോവും. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് പൂജകൾ നടത്തിയതിന് ശേഷം ശ്രീകോവിൽ രാത്രി അടയ്ക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ ഇദ്ദേഹം മണി കൊടുക്കും. ഈ ഇങ്ങനെ മണി കൊടുക്കുന്നത് ഈ മാറിപ്പോയവർ വീണ്ടും പൂർവ്വസ്ഥാനത്ത് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ ദ്വാരപാലകരായിട്ട് സംരക്ഷകരായിട്ട് അവിടെ നിൽക്കാനായിട്ട് വീണ്ടും അവരെ ക്ഷണിക്കുന്നതാണ് ഈ മണി കൊടുക്കുന്നത്. അപ്പം ഇത്തരം അനുഷ്ഠാനങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തേണ്ടത്. അപ്പം എന്തിനാണ് ബലിക്കല്ല് അല്ലെങ്കിൽ എന്തിനാണ് ബലിപീഠം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പലപ്പോഴും ആൾക്കാർ ഈ ബലിക്കല്ലിൽ തൊട്ട് കണ്ണിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെ ബലിക്കല്ലിൽ ചവിട്ടും. നമ്മൾ അത്തരത്തിൽ ചവിട്ടാതിരിക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. മറിച്ച് ചവിട്ടിപ്പോയാൽ നമ്മളൊരു കാരണവശാലും അത് കണ്ണിൽ തൊട്ട് വെക്കരുത്. നമ്മളത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ അത് ദൈവം എന്നുള്ള രീതിയിലല്ല,
ക്ഷേത്രപാലകർ എന്നുള്ള രീതിയിലാണ് അവരവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവർക്ക് നിവേദ്യം മാത്രമേ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ ദൈവമായിട്ട് കരുതി നമ്മൾ കണ്ണിൽ തൊട്ട് വയ്ക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ അതിൽ ചവിട്ടാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നാൽ ബലിപീഠത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബലിപീഠത്തിൽ നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ 6 ദുർഗുണങ്ങളെ അവിടെ ബലി കൊടുത്തിട്ട് വേണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വീണ്ടും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ ബലിപീഠവും ധ്വജസ്തംഭവും ഇരിക്കുന്നിടത്ത് വന്നിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക എന്നുള്ള ഒരു ചടങ്ങും കൂടെ ഉണ്ട്. അത് നമ്മുടെ ഈ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ സാഷ്ടാംഗം നമസ്കരിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ അവിടെ സമർപ്പിച്ചത് പൂർണ്ണതയിൽ എത്തുന്നതിൻ്റെ ഒരു ഇതാണ് ഈ സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന സാഷ്ടാംഗത്തിലൂടെ പ്രാവർത്തികമാക്കുന്നത്. അപ്പം ഇത് രണ്ടും നമ്മൾ ചെയ്യാതെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഇനിയെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യം ബലിപീഠത്തിൽ നമ്മുടെ ഈ പറഞ്ഞ 6 ദുർഗുണങ്ങൾ, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ 6 നമ്മളവിടെ ബലി കൊടുക്കുക. എന്നിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക, പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ല, വെറുതെ നിങ്ങൾ സമയം പാഴാക്കിയതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബലിപീഠത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഇനിയെങ്കിലും നിങ്ങൾ പ്രാർത്ഥന നടത്താവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.